റോഡപകടങ്ങളിലെ മരണനിരക്ക് ഉയരാൻ പ്രധാന കാരണം കൃത്യസമയത്ത് വൈദ്യസഹായം നൽകാനാവാത്തതാണ്. അപകടങ്ങളിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ ആശുപത്രിയിലെത്തിക്കാൻ പലരും മടിക്കുന്നതാണ് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭ്യമാകാനാകാത്തതിന്റെ പ്രധാന കാരണം. പരിക്കേറ്റ് കിടക്കുന്നവരെ ആശുപത്രിയിലെത്തിക്കാൻ പലരും മടിക്കുന്നത് പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്താണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റയാളുമായി ആശുപത്രിയിൽ ചെന്നാൽ രോഗിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും ഒ പി ടിക്കറ്റും രജിസ്ട്രേഷൻ ചാർജുമെല്ലാം കൊണ്ടുവന്നയാൾ അടച്ചാൽ മാത്രമേ ഡോക്ടർ തിരിഞ്ഞു നോക്കൂ. അതിനാൽ മിക്കവാറും ആളുകൾ ജീവന് വേണ്ടി പിടയുന്ന ആളെ കണ്ടിൽ നിന്ന് വെച്ച് കടന്നുപോകും. കൃത്യസമയത്ത് വൈദ്യചികിത്സ കിട്ടിയാൽ രക്ഷപ്പെടുന്ന ഒരു ജീവനാണ് ഇത്തരത്തിൽ റോഡിൽ കിടന്ന് പൊലിയുന്നത്. നിയമം പ്രാബല്യത്തിൽ വന്നാൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കാൻ സന്മനസ്സ് കാട്ടുന്നവർ ഇനി പെരുവഴിയിലാകില്ല. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുന്ന വ്യക്തി നിയമക്കുരുക്കിൽ പെടാതിരിക്കാനും ചെലവായ പണം മടക്കി നൽകാനുള്ള സംവിധാനമൊരുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് തയ്യാറായി കഴിഞ്ഞു. സംസ്ഥാന നിയമപരിഷ്കാര കമ്മീഷനാണ് ബില്ലിന്റെ കരട് തയ്യാറാക്കിയത്. കേരള എമർജൻസി മെഡിക്കൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് സമരത്തിൻ ബില്ല് എന്ന പേരിൽ ഇത് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ സമർപ്പിച്ച ബില്ലിൽ നടന്ന പൊതു ചർച്ചകൾക്ക് ശേഷം പരിഷ്കരിച്ച കരട് ബില്ലാണ് ഇപ്പോൾ സമർപ്പിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള ഭാഗം കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ബിൽ പരിഷ്കരിച്ചത്. ഇനി ആരോഗ്യവകുപ്പാണ് നിയമനിർമ്മാണത്തിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. ബില്ലനുസരിച്ച് അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള അടിയന്തര ജീവൻ രക്ഷാ ചികിത്സ മുൻകൂർ പണം ഈടാക്കാതെ സ്വകാര്യ ആശുപത്രികൾ നൽകണം. പിന്നീട് ഈ പണം സർക്കാർ നൽകും. ഇതിന്റെ നടത്തിപ്പിനായി എമർജൻസി മെഡിക്കൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് സമരിറ്റൻ അതോറിറ്റിക്ക് രൂപം നൽകണം. നിയമം നിലവിൽ വന്ന് 3 മാസത്തിനകം അതോറിറ്റിക്ക് രൂപം നൽകണം. അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സർക്കാരിന് തീരുമാനിക്കാം. രോഗികളെ എത്തിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നതും പരാതികൾ പരിഹരിക്കുന്നതും അതോറിറ്റിയുടെ ചുമതലയാണ്. ഇതിനാവശ്യമായ പണം നീക്കിവെക്കാനും ബിൽ ശുപാർശ ചെയ്യുന്നു. അപകടത്തിൽപ്പെട്ടയാൾക്ക് പണമില്ലാത്ത പേരിൽ സ്വകാര്യ ആശുപത്രികൾ അടക്കമുള്ളവർ അപകടത്തിൽപ്പെട്ടയാൾക്ക് പണമില്ലാത്ത പേരിൽ സ്വകാര്യ ആശുപത്രിയിൽ അടക്കമുള്ളവർ ചികിത്സ നിഷേധിക്കരുത്. ആശുപത്രിയിലെ ലഭ്യമായ സൗകര്യങ്ങളനുസരിച്ച് ചികിത്സ നൽകണം. ആരോഗ്യനില ഭദ്രമാണെങ്കിൽ മാത്രമേ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനാകൂ. അല്ലെങ്കിൽ രോഗിയെയും ബന്ധുക്കളെയും ആശുപത്രി അതിൻ്റെ ഗുണദോഷങ്ങൾ അറിയിക്കണം. എല്ലാ പരിശോധനാ രേഖകളും രോഗിയെ പുതുതായി അയക്കുന്ന ആശുപത്രിക്ക് കൈമാറണം. ആവശ്യമായ ജീവൻ രക്ഷാ സംവിധാനങ്ങളും പരിശീലനം സിദ്ധിച്ച മെഡിക്കൽ ടീമിനെയും ഒപ്പം അയക്കേണ്ട ഉത്തരവാദിത്വം ആശുപത്രികൾക്കാണ്. വെബ് ഡെസ്ക് തത്തമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.